സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ കുറഞ്ഞ ചേരുവകൾ, നമ്മുടെ അടുക്കളയൊക്കെ സ്ഥിരമായി കാണുന്ന ചേരുവകൾ മാത്രം മതിയാവും കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആദ്യം നമുക്ക് ശർക്കര പാനിയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര എടുക്കുക, ഒരു കപ്പ് വെള്ളം ഒഴിക്കുക, മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കുക. ശർക്കര പാനി ആയതിനു ശേഷം വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കണം കേട്ടോ. ഒന്ന് തണുക്കാൻ വയ്ക്കുന്ന ആ സമയം കൊണ്ട് നമുക്കൊരു ബാച്ചർ തയ്യാറാക്കിയെടുക്കണം. അതിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇലൈച്ചിൻ്റെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഈസ്റ്റും ഒരു നുള്ളും ഉപ്പും ചേർത്ത് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് കട്ടിയുള്ള ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഈ കൂട്ടിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം, കട്ടകളൊന്നും ഇല്ലാതെ തന്നെ കേട്ടോ. എന്നിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഉണ്ടല്ലോ, നല്ലവണ്ണം തണുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കരയ്ക്ക് പകരം ജാഗരി പൗഡർ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്ത് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടി അങ്ങനെയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളത് നമ്മുടെ ജാഗരി തന്നെയാണ്. ശർക്കര ഇതേപോലെ ശർക്കര പാനിയാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കൊരു മുട്ടയാണ് വേണ്ടത്, അതും റൂം ടെമ്പറേച്ചറാണെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലവണ്ണം യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ കയ്യിൽ വാനിൽ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഏലക്കയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏലക്ക പൊടിയായിട്ടും ചേർത്ത് കൊടുക്കുക, ഇതേപോലെ തൊലി കളഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ ആവാം. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുക. ഓയിലും കൂടി ചേർത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലവണ്ണം ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് 20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ ഒരു സമയം ഞാനിവിടെ 4 കട്ടോരി എടുത്തിട്ടുണ്ട്, അതും ഇതേപോലെ ഓയിൽ ഗ്രീസ് ചെയ്ത് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. എന്നിട്ട് 20 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ബാച്ചർ ഓരോ പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 4 കട്ടോരിയിലേക്കും ഇതേപോലെ മാവ് ഒഴിച്ചതിന് ശേഷം നമുക്കൊരു പ്ലേറ്റ് എടുക്കാം. നമ്മുടെ 4 കട്ടോരിയും കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന രീതിയിൽ വലിയ ഒരു പ്ലേറ്റ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഈ സമയം നമ്മുടെ കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓവൻ സെറ്റപ്പ് ഉണ്ടല്ലോ, അതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പ്ലേറ്റ് അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഒരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുക. അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും, വളരെ ഹെൽത്തിയാണ് കേട്ടോ.